ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രിക്ക് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികളുടെ കീഴിലുള്ള IHRD കോളേജുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് IHRD കോളേജുകൾ, എങ്ങനെയാണ് നിങ്ങൾ IHRD കോളേജുകളിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്, ഏതൊക്കെ കോഴ്സുകളാണുള്ളത്, ഫീസ് സ്ട്രക്ചർ എങ്ങനെയാണ്, ഏതൊക്കെ കോളേജുകളാണുള്ളത്, അഡ്മിഷൻ പ്രൊസീജിയർ എങ്ങനെയാണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വിദ്യാഭ്യാസപരമായ എല്ലാ അപ്ഡേറ്റ്സിനായിട്ടും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ ആദ്യം തന്നെ എന്താണ് IHRD കോളേജുകൾ? IHRDയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻ്റ് എന്നാണ്. അപ്പം IHRD കോളേജുകൾ എന്ന് പറയുന്നത് നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന സെൽഫ് ഫിനാൻസിങ് കോളേജുകളാണ്. ഓക്കെ, ഗവൺമെൻറ് കൺട്രോൾഡ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളാണ്. അതായത് ഗവൺമെൻറ് കൺട്രോൾഡ് എന്ന് പറഞ്ഞാൽ പോലും ഇവിടെ നിങ്ങൾ കൂടുതൽ ഫീസ് കൊടുത്ത് തന്നെയാണ് പഠിക്കേണ്ടത്. നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട 4 യൂണിവേഴ്സിറ്റികളായ കേരള യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, ഈ 4 യൂണിവേഴ്സിറ്റികളുടെ കീഴിലും IHRD കോളേജുകളുണ്ട്. അപ്പോൾ ഇതിനെ കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് എന്ന പേരിലാണ് IHRD കോളേജുകൾ അറിയപ്പെടുന്നത്. അപ്പം ഈ ഓരോ യൂണിവേഴ്സിറ്റികളുടെ കീഴിൽ വരുന്ന IHRD കോളേജുകളുടെയും 50% സീറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ സാധാരണ സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് വഴി നടത്തുന്ന അഡ്മിഷനിലൂടെ തന്നെയാണ് വരുന്നത്. അതായത് ഇപ്പം കേരള, കണ്ണൂർ, MG, കാലിക്കട്ട് 4 യൂണിവേഴ്സിറ്റിയുടെയും മെറിറ്റ് സീറ്റിലേക്കുള്ള ഡിഗ്രി അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ തന്നെയാണ് ഈ IHRD കോളേജുകളുടെ 50% സീറ്റിലേക്കുള്ള അഡ്മിഷൻ നടക്കുന്നത്. ബാക്കി 50% നിങ്ങൾക്ക് കോളേജിൽ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പം 50% മാനേജ്മെൻറ്റ് സീറ്റിലേക്കുള്ള ആപ്ലിക്കേഷനാണ് ഇപ്പോൾ ക്ഷണിച്ചിരിക്കുന്നത്. അത് നിങ്ങൾ ഓൺലൈനായിട്ട് തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ www.ihrd.ac.in എന്ന വെബ്സൈറ്റാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ വരാം. ഇവിടെ നിങ്ങൾക്ക് UG PG അഡ്മിഷൻ, PG അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇപ്പം ഈ ഒരു വീഡിയോയിൽ UG അഡ്മിഷനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റിയും കൊടുത്തിട്ടുണ്ട്. കണ്ണൂർ യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി. അപ്പോൾ ഏത് യൂണിവേഴ്സിറ്റിയിലെ ഉള്ള കോളേജുകളിലേക്കാണോ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ 12/7/2022 മുതൽ നിങ്ങളുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജനറൽ കാറ്റഗറിക്ക് 750 രൂപയും SC ST കാറ്റഗറിക്ക് 250 രൂപയുമാണ് രജിസ്ട്രേഷൻ ഫീ വരുന്നത്. ഇനി ഇവിടെ ഓരോ യൂണിവേഴ്സിറ്റിയുടെയും പ്രോസ്പെക്ടസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രോസ്പെക്ടസ് നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക. ഇനിയും IHRD കോളേജുകളിൽ ഏതൊക്കെ കോഴ്സുകളാണ് ഉള്ളതെന്ന് നോക്കാം. BC കമ്പ്യൂട്ടർ സയൻസ്, BC ഇലക്ട്രോണിക്സ്, BC മാത്തമാറ്റിക്സ്, BCA, BCOM കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BCOM ഫിനാൻസ്, BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, BBA, ഇങ്ങനെയുള്ള കോഴ്സുകളാണ് ഉള്ളത്. എല്ലാ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജസിലും എല്ലാ കോഴ്സുകളും ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയില്ല. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം അതിൻ്റെ കോളേജ് ഡീറ്റെയിൽസ്, കോഴ്സ് ഡീറ്റെയിൽസ് ഒക്കെ പ്രോസ്പെക്ടസിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഏതൊക്കെ കോളേജുകളിൽ ഏതൊക്കെ കോഴ്സുകൾ ഉണ്ടെന്നുള്ള കാര്യം പറയുന്നുണ്ട്. എത്ര സീറ്റുകൾ ഉണ്ടെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് വഴിയുള്ള അഡ്മിഷൻ ഫില്ല് ചെയ്യാനായിട്ട് 20 സീറ്റാണ് വരുന്നത്. അതുപോലെ ഈ ഒരു മാനേജ്മെൻറ്റ് കോട്ട വഴിയാണെങ്കിലും 20 സീറ്റ്, മൊത്തം 40 സീറ്റാണ് വരുന്നത്. അപ്പം ഓരോ കോളേജുകളുടെയും ഫോൺ നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു കോളേജുമായിട്ട് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഓരോ കോഴ്സിനും ആവശ്യമായിട്ടുള്ള എലിജിബിലിറ്റി എന്താണെന്നുള്ള കാര്യവും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ ഇതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ മാർക്ക് ബേസ് തന്നെയാണ്, പ്യുവർലി മെറിറ്റ് ബേസ് തന്നെയാണ്. അപ്പോൾ ഓരോ കോളേജിലേക്കും വരുന്ന ആപ്ലിക്കേഷനെ ബേസ് ചെയ്തിട്ട് അവരുടെ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യും. ശേഷം ആ റാങ്ക് ലിസ്റ്റിൻ്റെ ബേസിൽ തന്നെയാണ് ഓരോരുത്തർക്കും അഡ്മിഷൻ ലഭിക്കുന്നത്. അതുപോലെ തന്നെ NCC, NSS, SPC അങ്ങനെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉള്ളവർക്ക് 15 മാർക്ക് വെയിറ്റേജ് മാർക്കുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾക്ക് ഏത് കോളേജിലാണോ അഡ്മിഷൻ ലഭിക്കുന്നത് ആ കോളേജിൽ നിങ്ങളുടെ ക്വാളിഫയിങ് എക്സാമിൻ്റെ മാർക്ക് ലിസ്റ്റിൻ്റെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി, പിന്നെ SSLC ബുക്കിൻ്റെ കോപ്പി, പിന്നെ വെയിറ്റേജ് മാർക്കുള്ളവരാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പി, ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ഓൺലൈൻ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടിനോടൊപ്പം ആ ഒരു കോളേജിൽ അയച്ചു കൊടുക്കണം. ഇനിയും അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയാണ് എക്സാമ്പിളായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന IHRD കോളേജുകളിലേക്ക് എത്ര IHRD കോളേജുകളുണ്ടോ അത്രയും നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി ഇവിടുത്തെ ഫീസ് സ്ട്രക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ചെക്ക് ചെയ്ത് നോക്കാം. ട്യൂഷൻ ഫീ വരുന്നത് BSc അല്ലെങ്കിൽ BCA 17,270 രൂപയാണ് പെർ സെമസ്റ്റർ വരുന്നത്. ഒരു സെമസ്റ്ററിൽ അത്രയും വരുന്നുണ്ട്. BCOMന് വരുന്നത് 13,035 രൂപ, BBA അല്ലെങ്കിൽ BA ആണെങ്കിൽ 8,470 രൂപയാണ് വരുന്നത്. അപ്പോൾ SC ST OEC വിഭാഗത്തിൽ പെടുന്നവർക്ക് ഫീ കൺസെഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റേതായ സർട്ടിഫിക്കറ്റുകളുണ്ട് നിങ്ങൾ ഹാജരാക്കേണ്ടതായിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയുമാണ് ഫീ ഡീറ്റെയിൽസ് വരുന്നത്. ഇനിയും എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് കാണാം. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ അപ്ലൈ ഓൺലൈൻ എന്നൊരു ലിങ്ക് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ അപ്ലൈ നൗ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക.
ശേഷം ആദ്യം നിങ്ങളുടെ നെയിം കൊടുക്കുക. എസ് എസ് എൽ സി ബുക്ക് എടുത്ത് മുൻപിൽ വെച്ചിട്ട് അതുപോലെ കൊടുക്കുക. ശേഷം ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, ജെൻഡർ കൊടുക്കുക. അപ്ലൈങ് ടു യൂണിവേഴ്സിറ്റി, ഏത് യൂണിവേഴ്സിറ്റിയിലേക്കാണോ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി എല്ലാ യൂണിവേഴ്സിറ്റിയിലും അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, പക്ഷേ സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഓരോ യൂണിവേഴ്സിറ്റിക്കും കൊടുക്കണം. അപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റിയിലും നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴും 750 രൂപ ഫീസ് അടച്ചിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, അതിനുശേഷം അടുത്തത് കാറ്റഗറിയാണ്, ജെൻഡറാണോ എസ് സി എസ് ടി ആണോ അത് കൊടുക്കുക. ശേഷം ഇമെയിൽ ഐ ഡി, വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ഐ ഡി കൊടുക്കുക, വാലിഡ് ആയിട്ടുള്ള ഫോൺ നമ്പർ കൊടുക്കുക. ഇത്രയും കൊടുത്തതിന് ശേഷം ക്രിയേറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്കൊരു രജിസ്ട്രേഷൻ ഐ ഡി വരും, ആ ഒരു രജിസ്ട്രേഷൻ ഐ ഡി നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക, കാരണം പിന്നീട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനായിട്ട് ആ ഒരു ഐ ഡി ആവശ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്വേഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് വരുന്നത്. അതിനുശേഷം ഇവിടെ കണ്ടിന്യൂ ആപ്ലിക്കേഷൻ എന്നൊരു ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം അടുത്ത പേജിൽ നിങ്ങൾക്ക് ഇപ്പോൾ വന്ന ആ ഒരു ആപ്ലിക്കേഷൻ ഐ ഡിയും പാസ്വേഡും ഇത് ഡേറ്റ് ഓഫ് ബർത്തും അവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഐ ഡിയും അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തും അവിടെ എൻറ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ലോഗിൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം അടുത്ത പേജിൽ വരുന്നത് നിങ്ങളുടെ പേയ്മെൻ്റ് ആണ്. അപ്പം ഇപ്പോൾ ഞാൻ ജനറൽ കാറ്റഗറിയാണ് സെലക്ട് ചെയ്ത് കൊടുത്തത്, അതുകൊണ്ട് 750 രൂപയാണ് പേയ്മെൻറ്റ് വരുന്നത്. അപ്പോൾ അവിടെ പേ നൗ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം പേയ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നല്ല നെറ്റ് സ്പീഡുള്ള ടൈമിൽ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം പേയ്മെൻറ്റ് സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു പേജിൻ്റെ പ്രിൻ്റ് ഔട്ട് ഒന്ന് എടുത്ത് വെച്ചേക്കുക. അതുപോലെ ആ പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അടുത്ത പേജിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാനുള്ള പേജാണ് വരുന്നത്. അപ്പം എല്ലാ ഡീറ്റെയിൽസും കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ കൊടുക്കുക. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കോളേജുകളും അതുപോലെ കോഴ്സുകളും ഒക്കെ നിങ്ങൾക്ക് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ശേഷം ഫൈനൽ സബ്മിഷനാണ് വരുന്നത്. ഫൈനൽ സബ്മിഷൻ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഒന്നുകൂടെ നോക്കുക, നോക്കിയിട്ട് ഫൈനൽ സബ്മിഷൻ കൊടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷ കൊടുക്കേണ്ടത്. ശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക. അപ്പം പ്ലസ് ടുവിനൊക്കെ മാർക്ക് തീരെ കുറവുള്ള കുട്ടികൾ, അല്ലെങ്കിൽ ഗവൺമെൻറ് കോളേജിലേക്കൊക്കെ അഡ്മിഷൻ ലഭിക്കാൻ ചാൻസ് കുറവാണെന്ന് ഉള്ള കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ ഈ ഒരു ഐച്ചാടി കോളേജുകളിലേക്ക് അപ്ലൈ ചെയ്യാം. ഫീസ് നമ്മൾ കാണിച്ച ആ ഒരു സ്ട്രക്ചറാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എന്താണ് സെൻട്രലൈസ് അലോട്ട്മെൻറ്റ് പ്രോസസ്സിലൂടെ ഐഎച്ച്ആർഡി കോളേജ് ലഭിക്കുകയാണെങ്കിലും ഇപ്പോൾ മാനേജ്മെൻറ്റ് കോട്ടയിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിലും വരുന്ന ഫീസ് സ്ട്രക്ചർ ഒന്നു തന്നെയാണ്, മാറ്റമൊന്നുമില്ല. അപ്പം ഐഎച്ച്ആർഡി കോളേജുകൾ കൂടുതലുള്ളത് പ്രൊഫഷണൽ കോഴ്സുകൾ തന്നെയാണ്. അപ്പോൾ ഈ കോഴ്സുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടില്ല, ഒരുപക്ഷെ സി ബി എസ് സിയുടെ ഐ സി എസ് സിയുടെ ഒക്കെ റിസൾട്ട് വരാത്തത് കൊണ്ടായിരിക്കും ലാസ്റ്റ് ഡേറ്റ് വരാത്തത്. അത് വരുവാണെങ്കിൽ വരുന്നതനുസരിച്ച് നിങ്ങൾക്ക് അപ്ഡേറ്റ് തരാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഏറ്റവും പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ, താങ്ക് യു.